നീലക്കുറുക്കൻ. ഒരു കുറുക്കൻ കുറേ ദിവസമായി ഒന്നും കഴിക്കാൻ കിട്ടാതെ വിശന്ന് നടക്കുമായിരുന്നു. കാട്ടിൽ നിന്ന് ഒരു ഇര പോലും കുറുക്കന് കിട്ടിയില്ല. കുറുക്കന് ഇര തേടാൻ മടിയും ഉണ്ടായിരുന്നു. അടുത്തുള്ള ഗ്രാമത്തിൽ പോയാൽ അധികം കഷ്ടപ്പെടാതെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടും എന്ന് കുറുക്കൻ വിചാരിച്ചു. അങ്ങനെ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ പക്ഷേ കുറേ നായകൾ നിൽപ്പുണ്ടായിരുന്നു. നായകളെ കണ്ടു പേടിച്ച് കുറുക്കൻ ഓടി. ഓടിപ്പോയി ഒരു വീപ്പയിൽ എടുത്തു ചാടി. വീപ്പയ്ക്കുള്ളിൽ നീല നിറമുള്ള ചായമുണ്ടായിരുന്നു. വീപ്പ മറിച്ചിട്ട് അതിൽ നിന്നിറങ്ങിയപ്പോൾ കുറുക്കന് നീല നിറം. നീലച്ചായത്തിൽ മുങ്ങിയ കുറുക്കൻ അങ്ങനെ നീലക്കുറുക്കനായി. കുറുക്കൻ കാട്ടിലേക്ക് തിരിച്ചുപോയി. കാട്ടിലെ മറ്റു മൃഗങ്ങൾ കുറുക്കനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഓർത്തു അതേതോ ശക്തനായ ഒരു മൃഗമാണെന്ന്. കുറുക്കൻ ആ അവസരം മുതലെടുത്തു. അത്യാഗ്രഹിയായ കുറുക്കൻ എല്ലാവരോടും പറഞ്ഞു, എന്നെ കാട്ടിലേക്ക് ദൈവമാണ് അയച്ചത്. ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ രാജാവാണ്. എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരേണ്ടത് നിങ്ങളുടെ കടമയാണ്. മൃഗങ്ങളെല്ലാം അത് വിശ്വസിച്ചു. സിംഹവും പുലിയുമെല്ലാം എല്ലാ ദിവസവും കുറുക്കനുള്ള ഭക്ഷണം കുറുക്കൻ്റെ മുൻപിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അങ്ങനെ കുറുക്കൻ സുഖമായി എല്ലാവരെയും പറ്റിച്ച് കാട്ടിലെ രാജാവായി കുറച്ച് ദിവസം ജീവിച്ചു. ഒരു രാത്രി മറ്റൊരു കുറുക്കൻ ഊരിയിടുന്നത് നീലക്കുറുക്കൻ കേട്ടു. കുറുക്കന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും ഒരാൾ ഊരിയിടുന്നത് കേട്ടാൽ എല്ലാവരും കൂടെ കൂടും. നമ്മുടെ നീലക്കുറുക്കനും ഒന്നും ആലോചിക്കാതെ ഊരിയിടാൻ തുടങ്ങി. നീലക്കുറുക്കൻ ഊരിയിടുന്നത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും മനസ്സിലായി ഇതവരുടെ പഴയ കുറുക്കൻ തന്നെയാണെന്ന്. എല്ലാവരെയും പറ്റിച്ച് രാജാവായി സുഖിച്ച് ജീവിച്ച കുറുക്കനെ എല്ലാവരും കൂടെ ആ കാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടു. ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ആരെയും പറ്റിക്കാൻ പാടില്ല. ഡു നോട്ട് ചീറ്റ് എനി വൺ. പിന്നെന്ത് മനസ്സിലായി? മടിയും അത്യാഗ്രഹവും ആപത്താണ്. ലേസിനെസ് ആൻഡ് ഗ്രീഡ് ആർ ഹാംഫുൾ.